السلام عليكم. الحمد لله، الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا توبوا إلى الله، توبوا إلى الله توبة نصوحا، عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار، يوم لا يخزي الله النبي والذين آمنوا معه، نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചത്തു മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞരുളി നൽകിയിട്ടുള്ള ഈ റമദാൻ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഖൈറും ബർക്കത്തും നേടിയെടുത്തുകൊണ്ട് ഇബാദത്തുകൊണ്ട് ജീവിതം ധന്യമാക്കി മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നൽകിയ വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം. മൻ ഹുരിമ, ആരെങ്കിലും അതിൻ്റെ ഖൈറിനെ നഷ്ടപ്പെടുത്തിയാൽ, ലൈലത്തുൽ ഖദറിൻ്റെയും റമദാൻ മാസത്തിലെ ഇബാദത്തുകളുടെയും ഒക്കെ ഖൈറിനെ നഷ്ടപ്പെടുത്തുന്നവൻ, ഫഖദ് ഹുരിമ, അവൻ നഷ്ടക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നഷ്ടം സംഭവിച്ച വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാനും അമലുകൾ പാഴായിപ്പോകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാനും വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ റമദാനിൽ നമ്മൾ ക്രമീകരിക്കണം. അത് കഴിഞ്ഞാലും അതുപോലെ തന്നെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ സമാഗതമായി ആ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഗൗരവമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് പാപങ്ങൾ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു മാസം നമ്മുടെ മുന്നിൽ കിട്ടിയിട്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് സാധാരണ കയറുമ്പോൾ പതിവില്ലാത്ത പോലെ ഒരു തവണ മൂന്ന് തവണ ആമീൻ പറഞ്ഞ ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ ഹദീത്തിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 എന്ന് പറയുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഇത്ര ദിവസം പതിവില്ലാത്തൊരാമീൻ ഇത്തവണ നിങ്ങൾ മിമ്പറിൽ കയറുമ്പോൾ എന്തേ നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞുകൊടുക്കുകയാണ് മലക്കുകൾ ചില ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ആമീൻ പറഞ്ഞതാണത്. മാതാപിതാക്കളെ കയ്യിലുണ്ടായിട്ട് ലഭിച്ചിട്ടും അവരെ ഉപദ്രവിച്ചും അവർക്ക് പരിചരണം നൽകാതെയുമൊക്കെ ഭൂമിയിൽ ജീവിച്ചു പോകുന്ന ആളുകൾ, അവർ അവരുടെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ അല്ലെങ്കിൽ അവർ നശിക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീനിന്റെ വ്യാഖ്യാനം അതിന്റെ വിശദീകരണം പറയുന്നിടത്ത് റസൂലിന്റെ കാരണം ബോധിപ്പിക്കുകയാണ് സ്വഹാബത്തിനോട്. മറ്റൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഒരു അടിമക്ക് ഒരു റമദാൻ മുഴുവനും വന്നു കിട്ടിയിട്ട് ആ റമദാനിന്റെ പകലും രാത്രിയും അവൻ ചെലവഴിച്ചിട്ട് അവന്റെ ആരോഗ്യത്തിനും അവന്റെ ശാരീരികമായി ഒന്നിനും തകരാറുകളൊന്നുമില്ലാതെ എല്ലാം അവന്റെ റമദാനിൽ അവൻ ഒത്തുകിട്ടിയിട്ടും റമദാൻ തീരുമ്പോഴും പാപം കഴുകിക്കളയാത്തവനായി റമദാനിൽ നിന്ന് വിട പറയുന്ന ആളുകൾ, പാപം കഴുകിക്കളയാത്തവരായി റമദാനിൽ നിന്ന് വിട പറയാതെ നിലനിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അവർ നശിക്കട്ടെ, അവരും നാശമുള്ളവരായി മാറട്ടെ എന്ന മലക്കിന്റെ പ്രാർത്ഥനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞത് എന്ന് മറ്റൊരു ആമീനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു വാചകത്തെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കേണ്ടത്. പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ ഒത്തുകിട്ടി എന്നുള്ളത്, അല്ലാഹു നമുക്ക് നൽകി എന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിയ കാരുണ്യത്തിന്റെ ഭാഗമാണ്, റബ്ബ് നൽകിയ തൗഫീഖിന്റെ ഭാഗമാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഈ റമദാനിലേക്ക്, ആ രണ്ടാമത്തെ ദിവസം ഈ റമദാനിലേക്ക് നമ്മളെ എത്തിച്ചു എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. സുഹൃത്തുക്കളെ, അല്ല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം കിട്ടിയിട്ടും റമദാനിൽ പാപങ്ങൾ കഴുകിക്കളയാൻ, പാപങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവർ തന്നെയായി മാറുമെന്നുള്ളത് സംശയത്തിന് വകയില്ലാത്ത വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമദാനിന്റെ ഫളുകൾ പറഞ്ഞപ്പോ, ഇബാദത്തിന്റെ ഫളുകൾ പറഞ്ഞപ്പോ, നോമ്പിന്റെ ഫളുകളും ശ്രേഷ്ഠതകളും വിശദീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബ, മൻ സ്വാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോറ്റാൽ, ഈമാനൻ വഹ്തിസാബ, ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പ് നോറ്റാൽ അവനുള്ള പ്രതിഫലം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളല്ല പുറത്തു കൊടുക്കുന്നതാണ്. പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. പാപങ്ങൾ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു നോമ്പ ഇബാദത്താണ് നോമ്പ്. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ ഖാമ റമദാൻ, റമദാനിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ, റമദാനിലെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയുള്ള നമസ്കാരം? ഈമാനൻ വഹ്തിസാബ, ഈമാനോട് കൂടിയും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന് ചെറിയ പാപങ്ങൾ അല്ലാഹുവിന് പുറത്തു കൊടുക്കുകയാണ്. എത്ര മനോഹരമാണ്! മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദരി, ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അതെ, എല്ലാത്തിനും ഒരു നിബന്ധനയാണ്, ഈമാനൻ വഹ്തിസാബൻ,
പ്രതിഫലം പ്രതീക്ഷിച്ച് വിശ്വാസത്തോടുകൂടി ഒരാൾ നോമ്പ് നോറ്റാൽ നിന്ന് നമസ്കരിച്ചാൽ, ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അവനെ പുറത്തു കൊടുക്കുന്നു. എല്ലാവിധ ചെറിയ പാപങ്ങളും അവൻ എന്ത് ചെയ്യാണ്? അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്, മാപ്പാക്കി കൊടുക്കുകയാണ്, അവനിൽ നിന്ന് മായ്ച്ചു കളയാണ്. ഇത് പടച്ച റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഈ റമദാനിൽ നമ്മുടെ നോമ്പ് ശരിയായിട്ടില്ലെങ്കിൽ, ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ട് നമസ്കാരം വൃത്തിയായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ഈ നമസ്കാരം നമുക്ക് ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറഞ്ഞ സമയത്തെ പ്രതീക്ഷിക്കാതെ പാപങ്ങൾ കഴുകിക്കളയാതെ റമദാനിൽ നിന്ന് വിട പറഞ്ഞാൽ നമ്മളെക്കാൾ പരാജയപ്പെട്ട വിഭാഗം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് ജീവിതം മുക്തമാക്കാനുള്ള അവസരമാണ് റമദാൻ. പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? റസൂലുള്ള പറഞ്ഞത് കുല്ലു ബനി ആദമു ഖത്താഉൻ, ആദം സന്തതികളെല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. എല്ലാവരിലും തെറ്റ് സംഭവിക്കും, പാപങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അനസ് ബിൻ മാലിക് അനസ് റളിയല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കുല്ലു ബനി ആദമു ഖത്താഉൻ, ആദമിന്റെ സന്തതികൾ എല്ലാവരിലും തെറ്റ് സംഭവിക്കും. എന്നാലോ ആ തെറ്റ് സംഭവിച്ചവരിൽ ഉത്തമരാരാണ്, ഏറ്റവും നല്ലവരാരാണ്? വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ, പാപങ്ങൾ ചെയ്തു എന്ന് ബോധ്യത്തോടെ തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് അവരിലെ ഉത്തമരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. പാപങ്ങൾ ശുദ്ധീകരിക്കാൻ പറ്റുന്നൊരവസരം, പാപങ്ങൾ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നൊരവസരം, അതാണ് റമദാൻ. റമദാൻ നമുക്ക് കിട്ടി, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തന്റെ അടിമകളോട് എത്ര കാരുണ്യമുള്ളവനാണ് റബ്ബ്. അവന്റെ അടിമയ്ക്ക് വേണ്ടി അല്ലാഹ് കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാഹ് കാത്തിരിക്കുന്നു എന്നാ പറഞ്ഞത് എങ്ങനെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല, യബ്സുതു യദഹു ബില്ലൈൽ, രാത്രിയിൽ അവൻ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റു ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹ് രാത്രിയിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. രാത്രി സമയത്ത് അല്ലാഹു കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് പറഞ്ഞു, വയബ്സുതു യദഹു ബിന്നഹാർ, പകലിലും അല്ലാഹു കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു, ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തെറ്റു ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു പകലിലും കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ദിവസത്തിലാണോ? ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രിയിലാണോ? അല്ല, സൂര്യൻ അസ്തമിക്കുന്നതുവരെ, അല്ലെങ്കിൽ സൂര്യൻ അതിന്റെ മഗ്‌രിബിലേക്ക് പ്രവേശിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാള് വരെ അല്ലാഹ് എന്ത് ചെയ്യും? ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. തൗബയ്ക്ക് വേണ്ടി അല്ലാഹ് കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു, രാത്രിയിൽ കൈനീട്ടുന്നു, പകലിൽ തെറ്റു ചെയ്തവൻ രാത്രി തൗബ ചെയ്യുകയാണെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹ് പകലിലും കൈനീട്ടുന്നു. രാത്രിയിൽ തെറ്റു ചെയ്തവന്റെ തെറ്റിനെ സ്വീകരിക്കാൻ, പകലിൽ അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ ആ തൗബ സ്വീകരിക്കാൻ അവൻ പകലിലും കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. തൗബ ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് തൗബകളിൽ നിന്ന് പിന്മാറുന്നവരെ കുറിച്ച് സഹോദരങ്ങളെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. റബ്ബ് പാപം പൊറുക്കാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തും നാളെ റബ്ബിന്റെ കോടതിയിൽ. മരിച്ചു പോകുമ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാത്തവരായി ഇവിടുന്ന് പോയാൽ, തൗബ ചെയ്യാത്തവരായി ഇവിടുന്ന് പോയാൽ ആലോചിച്ച് നോക്കുങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആലോചിച്ച് നോക്കി നിങ്ങൾ, ജാഹിലിയ കാലഘട്ടത്തിലെ പാപങ്ങൾ പൊറുത്തു കൊടുത്തവനാണ് റബ്ബ്. ജാഹിലിയത്തിലെ പാപം
ജാഹിലിയ കാലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ജാഹിലിയത്തിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ആ ഒരു അറിവില്ലായ്മയുടെ കാലം. ആരാണവർ? സ്വന്തം കുഞ്ഞ് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടാൻ മടിക്കാത്ത ഒരു ജനത, ജീവനോടെ കുട്ടികളെ കുഴിച്ചു മൂടിയ ആളുകളാണവർ. യുദ്ധക്കൊതിയന്മാരായിരുന്നവർ, എല്ലാർത്ഥത്തിലും പാപങ്ങളെ വാരിക്കൂട്ടിയ ആ ജനതക്ക് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്, അവരുടെ ജാഹിലിയത്തിലെ പാപങ്ങളല്ല പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്യുന്നവനെ അല്ലാഹു ഒരിക്കലും അവന്റെ തൗബ തട്ടിക്കളയുകയില്ല, അത് സ്വീകരിക്കാൻ അല്ലാഹ് ഒരുക്കത്തിൽ ഇരിക്കുകയാണ്, അല്ലാഹു ഒരുങ്ങിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പെണ്ണ് കടന്നു വന്നു. വമിലിയ ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് വ്യഭിചരിച്ചു എന്ന വാക്കുമായി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, തഹിർനി യാ റസൂലല്ലാ, എന്നൊന്ന് ശുദ്ധീകരിക്കണം നബേ, ഞാൻ തെറ്റു ചെയ്തവളാണ്, കുറ്റം സമ്മതിച്ചുകൊണ്ട് വന്നവളാണ്. എന്തേ അങ്ങനെ വരാനുള്ള കാരണം? തെറ്റു ചെയ്ത അങ്ങനെ വ്യഭിചരിച്ച വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിട്ടും അതിനുശേഷം വ്യഭിചരിച്ച ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ, അവർക്ക് ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ശിക്ഷ റജമാണ്, എറിഞ്ഞു കൊല്ലലാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് എറിഞ്ഞു കൊല്ലലാണ് വിധി. ആ ശിക്ഷ ഏറ്റുവാങ്ങാനാ വന്നത്. എന്തെന്നറിയോ, ഞാൻ തെറ്റ് ചെയ്തവളാണെന്നും എന്റെ തെറ്റ് അതിൽ ഖേദമുണ്ടെന്നും പ്രകടിപ്പിച്ച് റസൂലിന്റെ അടുക്കലേക്ക് വന്നത്, നാളെ നരകത്തിലെ ശിക്ഷ ഏറ്റുവാങ്ങുന്നൊരു സാഹചര്യം എനിക്കുണ്ടാവരുത്, എന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. തഹിർനി യാ റസൂലല്ലാ, ശുദ്ധീകരിക്കണം നബി, ശുദ്ധീകരിക്കണം. അവസരങ്ങൾ തേടി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു. ആ പെണ്ണ് എന്താണ് പറയുന്നത് ഒന്ന് നോക്ക്. സഹാബത്തെ അന്വേഷിക്കുമ്പോ പെണ്ണ് വ്യഭിചരിച്ചിട്ടുണ്ട്, അവൾ ഗർഭിണിയാണെന്ന് ബോധ്യപ്പെടുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നു, നീ പ്രസവിച്ചതിന് ശേഷം അവസരം കൊടുത്തു, ആ പെണ്ണിനെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചോര പൈതലിനെ കയ്യിൽ പിടിച്ചു വരുന്നുണ്ട് ഈ പെണ്ണ്. വീണ്ടും വന്നിട്ട് പറയുന്നു, റസൂലെ, ഞാൻ പ്രസവിച്ചു, എന്റെ കുഞ്ഞിതാ, തുഹിർനിയ റസൂലല്ലാ, ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശം, എനിക്ക് അല്ലാഹ് തീരുമാനിച്ച് ഈ ഭൂമിയിൽ ഏറ്റുവാങ്ങേണ്ട ശിക്ഷ എനിക്ക് ഏറ്റുവാങ്ങണം. എന്തേ, പരലോകത്തെ ശിക്ഷ എനിക്ക് വരാൻ പാടില്ല, നരകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചുകൂടാ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണ് വീണ്ടും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ പെണ്ണിനോട് പറഞ്ഞു, ഈ കുഞ്ഞിന് മുലകുടി പ്രായത്തിലുള്ള കുട്ടിയാണ്, മുലകുടി പ്രായം തീരട്ടെ, തിരിച്ചു പറഞ്ഞേച്ചു. 2 വർഷക്കാലം മുലക്കുടി പ്രായം തീർന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ഒരു ഉണക്കറൊട്ടി കയ്യിൽ കൊടുത്ത് എന്റെ കുഞ്ഞൊരു റൊട്ടി തിന്നാൻ പ്രായമായെന്ന് റസൂലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഉണക്കറൊട്ടി കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്ലേ ചോക്കി, റൊട്ടി കഷ്ണം കയ്യിൽ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, തഹിർനി യാ റസൂലല്ലാഹ്. എത്ര വർഷം പിന്നിട്ട് സുഹൃത്തുക്കളെ, ആ പെണ്ണിനും ഉണ്ടാതിരുന്നൂടായിരുന്നോ? വീണ്ടും അവൾ വന്നത്, അവൾ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ഖേദം അവളുടെ ഹൃദയത്തിലുണ്ട്. അതിലപ്പുറം നാളെ പരലോകത്തിന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന അതീവ ജാഗ്രത, ഏറ്റവും വലിയ മനസ്സിന്റെ ഉള്ളിലെ ആ ബേജാറാണ് ആ പെണ്ണിനെ വീണ്ടും അങ്ങോട്ട് എത്തിക്കുന്നത്. അല്ലേ, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തിനെ മുഴുവനും നിർത്തി, ആ പെണ്ണ് കുഞ്ഞിനെ ആരേറ്റെടുക്കും? ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ കുഴിയിൽ ഇറക്കി നിർത്തി റജ്മ് നടത്താനുള്ള വിധി പുറപ്പെടുവിച്ചു, എറിഞ്ഞു കൊല്ലാനുള്ള വിധി. കൃത്യമായ സാക്ഷികളോടെ അവൾ തെറ്റു ചെയ്തവളാണെന്ന ബോധ്യത്തോടെ റജ്മ് നടത്താണ്. ഖാലിദ് ഇബ്നു വലീദ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയനാണ് ഖാലിദ് ഇബ്നു വലീദ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കല്ലുകൊടുത്ത് സ്വഹാബികളിൽ റസൂൽ നിശ്ചയിച്ച ആളുകൾ ഇറജ്മ നടത്തുന്ന സമയത്ത് എറിയുന്ന നേരത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കല്ല് ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചെന്ന് പതിക്കുന്നത്, തലയുടെ ഭാഗത്തേക്ക് ചെന്ന് പതിക്കുന്നത്, ഖാലിദിന്റെ കുപ്പായത്തിലേക്ക് ഒരു തുള്ളി രക്തം തെറിച്ചപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചേ, ഒരു വ്യഭിചാരി പെണ്ണിന്റെ ചോര എന്റെ കുപ്പായത്തിലേക്കായല്ലോ എന്ന് ഹബീബായി റസൂൽ പറഞ്ഞ ഉടനെ ഈ
ഈ വാചകം കേട്ട ഉടനെ ഖാലിദ് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി ഈ വാചകം കേട്ട ഉടനെ ഖാലിദിനെ വിളിച്ചിട്ട് പറഞ്ഞു മഹ്ലൻ യാ ഖാലിദ് മിണ്ടല്ല ഖാലിദേ നാവടക്ക് ഖാലിദേ നിന്റെ സംസാരത്തിന് നിയന്ത്രണം വരുത്ത് ഖാലിദേ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു താക്കീദ് നൽകി ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ സുഹൃത്തുക്കളെ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെണ്ണിന്റെ ഖബറിലേക്ക് അവളുടെ ഖബറിലേക്ക് അവളുടെ ശരീരം ഇറക്കി വെക്കുന്നതിന് മുമ്പ് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോ ഉമർ ബിൻ ഖത്താബിന്റെ മറ്റൊരു ചരിത്രം കാണാം റസൂലുള്ളാഹിന്റെ കുപ്പായത്തിലേക്ക് പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കരുത് നിങ്ങൾ നേതൃത്വം കൊടുക്കരുത് കയ്യിനെ തട്ടി മാറ്റി റസൂലുള്ള മയ്യത്ത് നിസ്കാരത്തിന് നിന്നു ഖബറിലേക്ക് ഇറക്കി വെച്ചതിനു ശേഷം ഖബർ മറമാടിയതിനു ശേഷം സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്വഹാബികളെ നിങ്ങൾ എന്തു മനസ്സിലാക്കി നിങ്ങളുടെ സംസാരത്തിന് നിയന്ത്രണം വേണം കേട്ടോ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ ആ പെണ്ണിന്റെ തൗബ ഒരു തട്ടിലും നീ കാണുന്ന മുഴുവൻ സ്വഹാബികളുടെ തൗബ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് ഈ പെണ്ണിന്റെ തൗബക്കായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയത് ചരിത്രത്തിൽ കാണാം തൗബ ചെയ്തിട്ടും പാപത്തിന്റെ കരകളുണ്ടെന്ന ബോധത്തോടെ ഈ നരകമ്മ ഞാൻ നരകത്തിലേക്ക് ഞാൻ എത്തിക്കൂടാ എന്റെ പാപങ്ങൾ ശുദ്ധീകരിക്കണമെങ്കിൽ അല്ല നിശ്ചയിച്ച ഈ ഭൂമിയിലെ റജ്മ് എറിഞ്ഞു കൊല്ലുക എന്ന വിധി ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ളവളാണ് ഞാൻ അതിനർഹതപ്പെട്ടവളാണ് ഞാൻ പാപിയാണ് ഞാൻ കുറ്റം ചെയ്തവളാണ് ഞാൻ എന്ന കൃത്യമായ ബോധത്തോടെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചിട്ടും റസൂലിന്റെ മുന്നിലേക്ക് വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ പോയ സ്വർഗമാണ് നമ്മളൊക്കെ കൊതിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാനിന്റെ കൃത്യമായ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടിയിട്ട് തൗബ വർദ്ധിപ്പിക്കാതെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാതെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന അമലുകൾ ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് ആ അമലുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നവരുണ്ടോ നമ്മൾ നഷ്ടക്കാരാണ് നരകത്തിന്റെ ഘാതകർത്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ പാടില്ല. സൂക്ഷിക്കണം സുഹൃത്തുക്കളെ, സൂക്ഷിക്കണം, ഗൗരവമായി ആലോചിക്കണം. അള്ളാഹു കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തൗബ സ്വീകരിക്കാൻ, നമ്മുടെ തൗബ സ്വീകരിക്കാൻ. എത്ര ഗൗരവത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി. അള്ളാഹുവിന്റെ ഫളൽ എന്താ? റബ്ബിന്റെ ശ്രേഷ്ഠത എന്താ? അള്ളാഹുവിന്റെ മഹത്വത്തെ രേഖപ്പെടുത്തുന്നിടത്ത് അള്ളാഹുവിന്റെ പ്രത്യേകത പറഞ്ഞത് അള്ളാഹു ഗാഫിറു ദംബി വഖാബിലു തൗബ്. ഗാഫിറു ദംബാണ് റബ്ബ്, ഖാബിലു തൗബാണ്. ഗാഫിറു ദംബ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കാൻ, പാപം പൊറുക്കുന്നവനാണ് റബ്ബ്. ഖാബിലു തൗബ് അല്ലാഹുവിന്റെ ഫളാണ്, അല്ലാഹുവിന്റെ ശ്രേഷ്ഠതയാണ്, അല്ലാഹുവിന്റെ മഹത്വമാണ്. ഗാഫിറു ദംബാണ് അവൻ, പാപം പൊറുക്കുന്നവനാണ്. വഖാബിലു തൗബ് തൗബ സ്വീകരിക്കുന്നവനാണ്, തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാം, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാം, പാപങ്ങൾ കഴുകി വൃത്തിയാക്കാനുള്ള അവസരങ്ങളെ നേടിയെടുക്കുക. അള്ളാഹുവിന്റെ പ്രത്യേകത എന്താ? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ആരാണ്? യുഹിബ്ബു തവ്വാബീൻ, അവൻ തൗബ സ്വീകരി തൗബയെ ഇഷ്ടപ്പെടുന്നവനാണ്, പശ്ചാത്താപത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയെയും ഇഷ്ടപ്പെടുന്നവനാണ്, വൃത്തി ഇഷ്ടപ്പെടുന്നവനാണ്. മനസ്സിനെ ശുദ്ധീകരിക്കണം, പരിസരം ശുദ്ധീകരിക്കണം, എല്ലാ അർത്ഥത്തിലും ശുദ്ധിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള റബ്ബിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ. അള്ളാഹു ഏത് രൂപത്തിലുള്ള പാപങ്ങളും പൊറുക്കും. ഒരടിമ തന്റെ റബ്ബിലേക്ക് കൈനീട്ടിയാൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങണം കേട്ടോ. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിശ്ചയമായും, നിങ്ങൾ റബ്ബിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം, നിങ്ങൾ ആ പശ്ചാത്താപം കൈക്കൊണ്ട് നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങണം കേട്ടോ. അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്. മാത്രമല്ല, വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പ് അവർക്ക് വേണ്ടി അല്ല ഒരുക്കി വെച്ചിട്ടുണ്ട്. യൗമ ലാ യഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅ,
തൗബ ചെയ്തയാളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച സച്ചരിതരായ ജനതകൾക്കുമല്ല നാളെ റബ്ബിന്റെ കോടതിയിൽ എന്ത് നൽകുന്നു? നൂറും അവർക്ക് പ്രകാശം കൊടുക്കും, വെളിച്ചം കൊടുക്കും. യസ് ആ നൂറുഹും, നൂറുഹും യസ് ആ ബൈന ഐദീഹിം വ ബൈമാനിഹിം. അവരുടെ വലത്തെ ഭാഗത്ത് പ്രകാശമുണ്ട്, അവരുടെ മുൻവശത്ത് പ്രകാശമുണ്ട്, അവരുടെ പിന്നിൽ പ്രകാശമുണ്ട്. അങ്ങനെ പ്രകാശം കൊടുക്കും. എന്തേ എന്തേ ആ പ്രകാശം? റബ്ബിന്റെ കോടതിയിൽ അവർക്ക് കിട്ടാനുള്ള കാരണം വിചാരണയുടെ നാളിൽ പ്രകാശത്തിന്റെ തോതനുസരിച്ച് സിറാത്തു പാലത്തിലൂടെ ആളുകൾ കയറി ചെല്ലുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. എന്തേ ആ പ്രകാശം കിട്ടാനുള്ള കാരണം? യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിച്ചവരാണ്. ഭൂമിയിൽ അവരിങ്ങനെ ദുആ ചെയ്തവരാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അതുമിംലനാ നൂറന, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം നീ പരിപൂർണമായി നൽകണേ റബ്ബേ. വഗ്ഫിർലനാ, ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഞങ്ങളുടെ പാപം നീ കഴുകണയല്ല, പാപത്തെ നീ വൃത്തിയാക്കണയല്ല, ഞങ്ങളിൽ നിന്ന് നീ പുറത്തു തരണയല്ല. ആ റബ്ബാരാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, തീർച്ചയായും ഏത് കാര്യവും ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് റബ്ബ്. 66-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. അള്ളാഹു തൗബ ചെയ്യുന്നവരുടെ മഹത്വം ബോധ്യപ്പെടുത്തി, മുൻഗാമികളുടെ മഹത്വമല്ല ബോധ്യപ്പെടുത്തി, പ്രവാചകനിലും പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളുടെയും പ്രത്യേകത അല്ല ബോധ്യപ്പെടുത്തി. അവരിങ്ങനെ ദുആ ചെയ്തതുകൊണ്ട് അവർക്ക് പ്രകാശമുണ്ട് പരലോകത്ത്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചതുകൊണ്ട്, പാപങ്ങൾ അധികരിപ്പിച്ച് തൗബ അധികരിപ്പിച്ചതുകൊണ്ട്, പാപങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം ആഗ്രഹിച്ചതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് ധാരാളമായി തൗബ വർദ്ധിപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹൻ നാസ്, ഏ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, തൂബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. ഫഅന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ ഒരു ദിവസം 100-ൽ അധികം 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. ഹബീബായ റസൂലിന്റെ ഇസ്തിഗ്ഫാർ ഒരു ദിവസം 100 തവണ, അസ്തഗ്ഫിറുല്ലാ എന്നുള്ള വാചകം അള്ളാഹുവിന്റെ റസൂൽ മനസ്സിൽ തട്ടി ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് എത്ര ബോധ്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ബോധ്യമുണ്ട്, ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക, രാവിലെയും വൈകുന്നേരവും ഒക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ ഹദിക വ വഅദിക മസ്തതഅത്ത് എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പാപങ്ങൾ പൊറുക്കാൻ, അതെ, ഇസ്തിഗ്ഫാറുകളുടെ സയ്യിദ് എന്ന് വിളിച്ച പറഞ്ഞൊരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. പാപങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല, മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകളെ ശുദ്ധീകരിക്കാൻ ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളുടെ പാപങ്ങൾ പൊറുക്കാൻ കാത്തിരിക്കുന്നവനാണ് റബ്ബെന്നും, തൗബ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നും ഹബീബായ റസൂലിന്റെ ഹദീസുകളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശരിപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ, തൗബയെ സ്വീകരിക്കപ്പെടുന്ന തൗബയായി മാറാനുള്ള മാനദണ്ഡങ്ങൾ. ഒന്ന്,
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റു നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ ആരുടെയെങ്കിലും മനസ്സിനെ വ്രണപ്പെടുത്തുകയോ ആരുടെയെങ്കിലും സമ്പത്ത് മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ അടുക്കലേക്ക് ചെന്ന് പൊരുത്തപ്പെടിയിക്കാനുള്ള നല്ലൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ആളുകളുമായുള്ള ബന്ധം ശരിപ്പെടുത്തണം, എന്നാലേ തൗബക്ക് സ്വീകാര്യത ലഭിക്കുള്ളൂ. തൗബക്ക് സ്വീകാര്യത കിട്ടണമെങ്കിൽ, ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റല്ല പൊറുക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹിന്റെ അടുക്കൽ ചെന്ന് അവനെ ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് അയാളിൽ നിന്ന് പൊരുത്തപ്പെടിയിക്കണം, അയാളുമായി സംസാരിക്കണം, ഞാൻ ചെയ്തു പോയി തെറ്റാണ്, പൊരുത്തപ്പെടണമെന്ന് പറയാൻ കഴിയണം. ഇവിടെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. കറുത്തവരുടെ മകനെ എന്ന് ബിലാലിനെ അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചതിന്റെ പേരിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പരാതിയെത്തി. ബിലാൽ ഇബ്നു റബാഹിന്റെ മുന്നിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അബൂദറേ, ബിലാല് പൊരുത്തപ്പെടാതെ ആ പാപം അല്ലാഹു മായ്ച്ചു കളയൂലെന്ന്. അല്ലാഹു നിന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു നിന്റെ പാപങ്ങൾ കഴുകണമെങ്കിൽ ഈ പറഞ്ഞ ഈ നീ ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ ഈ തെറ്റിന് അല്ലാഹു പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ബിലാല് നിനക്ക് മാപ്പാക്കി തരണം. അലച്ചോക്കി, ഇതൊരു വിധിയാണ്. ആ നിയമവിധിയെ ഈ റമദാനിന്റെ മുന്നോടിയായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ഒരു തീരുമാനത്തെ നമ്മൾ ആരെയെങ്കിലും കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈബത്തും നമീമത്തൊക്കെ പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയ കുറെ ആളുകൾ, നാവിനെ നിയന്ത്രിക്കണം സഹോദരങ്ങളെപ്പോഴും, നാവിനെ നിയന്ത്രിക്കണം സുഹൃത്തുക്കളെ. മറ്റുള്ളവനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞുകൂടാൻ പാടില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പൊരുത്തപ്പെടിക്കുക. പൊരുത്തപ്പെടിക്കുമ്പോൾ ചില ആളുകൾ മസിൽ പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ പൊരുത്തപ്പെട്ടു വരൂല. അതും ഒരു വിശ്വാസിക്ക് യോജിച്ച ശൈലിയല്ല. പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് അവന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്ത വിശ്വാസിക്ക് അല്ല പുറത്തു കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അതിനേക്കാൾ വലിയ ഒരു ചിന്താഗതി നമുക്കെങ്ങനെ വരും? അഹങ്കാരത്തിന്റെ സ്വരാണ്. ഞാനൊരാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയുകയാണെങ്കിൽ അത് അഹങ്കാരത്തിന്റെ സ്വരാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറഞ്ഞ ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിന്റെ കൈപിടിച്ച് മാപ്പ് ചോദിച്ചു, പൊരുത്തപ്പെടിച്ചു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അബൂദറിന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടി, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ അബൂദറേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ഒരു വിശ്വാസിയുടെ ശൈലി. ആ ശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തൗബയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ മുഹ്സിനീങ്ങളുടെ തൗബയാണ് റബ്ബ് സ്വീകരിക്കുക. എന്താണ് മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ? മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ഖേദം ഹൃദയത്തിലുണ്ടാവണം. നേരത്തെ ആ ഒരു പെണ്ണിന്റെ ചരിത്രം ബോധ്യപ്പെടുത്തിയല്ലോ. ആ പെണ്ണ് വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന്, റസൂലേ, തൊഹിർനിയ റസൂലുള്ളാ, എന്നെ ശുദ്ധീകരിക്കണം, അല്ല നിശ്ചയിച്ച ആ ശിക്ഷ എനിക്ക് തരണമെന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്ത തെറ്റിന്റെ ആ തെറ്റിനെ കുറിച്ചുള്ള ഖേദമാണ്. അത് പ്രകടമാകണം. തൗബ ചെയ്യുമ്പോൾ ചെയ്ത തെറ്റ് റബ്ബിനോട് എടുത്തു പറയണം. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുമ്പോൾ അത് എടുത്തു പറയണം. അതുപോലെ തന്നെ ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം. ഞാൻ ആ തെറ്റിനി ചെയ്യൂല എന്നൊരു തീരുമാനമെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അപ്പോഴേ തൗബക്ക് വിലയുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്യുക, വീണ്ടും അസ്തഗ്ഫിറുള്ള പറയുക, അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുക, പിന്നെ അസ്തഗ്ഫിറുള്ള പറയുക, അങ്ങനെയുള്ള കാക്കത്തൗബ പടച്ചവനക്ക് വേണ്ട. ആർക്കാനും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന സ്വഭാവമല്ല. എന്റെ പാപം ഇതോടുകൂടി ശുദ്ധീകരിക്കണം. അപ്പൊ കഴിഞ്ഞ റമദാനിന് മുമ്പുള്ള ഒരു ശൈലിയല്ല നമ്മുടെ പള്ളികളിൽ. ജമാഅത്തിന് പള്ളിയിൽ ആളുണ്ട് അല്ലെ, അള്ളാഹു അവർക്കൊക്കെ നല്ല ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. അവർക്കൊക്കെ വീണ്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ, ഇതുപോലെ റമദാനിന് ശേഷവും പള്ളിയുമായും ദീനുമായൊക്കെ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവാൻ നല്ല മനസ്സ് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ ഒരു മാറ്റത്തിന്റെ മാസമാണ്, മാറ്റത്തിന്റെ മാസമാണ്. പള്ളിക്ക് ഒരാൾ പുതിയതായിട്ട് കയറി വരികയാണെങ്കിൽ റമദാന് റമദാനായതുകൊണ്ട് ഇക്കാരല്ലേ എന്ന് പറഞ്ഞ് മറ്റവനൊന്നുണ്ട് ആക്ഷേപിക്കുക, അത് വേണ്ട. അത് വിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരുപക്ഷെ ഈ റമദാൻ കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുൻപന്തിയിൽ അവൻ ഉണ്ടാവും, ഉണ്ടാവട്ടെ. അള്ളാഹുവിന് അള്ളാഹു അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഒരവസരമാണ് റമദാൻ, മാറ്റത്തിനുള്ളൊരു അവസരമാണ്. ആ രൂപത്തിൽ നമുക്കതിനെ കാണാൻ കഴിയാന്നുള്ളതാണ്. അങ്ങനെ വന്ന് തൗബ ചെയ്യുമ്പോൾ ചെയ്ത തെറ്റുകൾ ഞാൻ ഇനി ആവർത്തിക്കില്ലെന്ന് കൃത്യമായി പ്രതിജ്ഞയെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വന്നുപോയി പടച്ചോനെ, ഞാനിനി ഇത് ആവർത്തിക്കൂലെന്നുള്ള കൃത്യമായ തീരുമാനം, എന്നിട്ട് ആ ഇസ്തിഗ്ഫാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുമ്പോൾ ചില ആൾക്കാർ ജീവിതകാലത്ത് ഇസ്തിഗ്ഫാർ തേടില്ല, തൗബ വർദ്ധിപ്പിക്കല്ല. മരണത്തിന്റെ സമയത്ത് സക്കറാത്തിന്റെ ഹാലില് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പറച്ചോനെ, ഒരവസരം എനിക്ക് തരുമോ, മാറ്റത്തിനൊരു അവസരം തരുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ഖാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുക ആരുടേതാണ്, ഏത് സമയത്തുള്ളതാണ്? യഖൂലുത്തൗബ അൽ അബദ്, സ്വീകരിക്കുന്ന ഏതടിമയുടെ തൗബയാണ് സ്വീകരിക്കുക? മാലം യുഗർഹിർ, ഗർഹർ എന്ന ശബ്ദം തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരവസരം, മരണത്തിന്റെ സമയം ആ സമയത്ത് തേടുന്ന തൗബ അല്ലാഹു സ്വീകരിക്കൂലാണ്. ഇത്ര കാല അവസരം കിട്ടിയിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാതെ മരണത്തിന്റെ നേരത്ത് പടച്ചോനെ പൊറുത്തു തരണേ, മാപ്പാക്കി തരണേ. അതുകൊണ്ടാണ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന നേരത്ത് ഫിറൌന് വിളിച്ചു പറഞ്ഞത്, മൂസാ ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, ഹാറൂനിന്റെയും മൂസയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഒന്ന് പറ മൂസാ നിന്റെ റബ്ബിനോട്, ഒന്ന് രക്ഷപ്പെടുത്താൻ പറ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മരണത്തിന്റെ നേരത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല പിടിക്കണേ. ആ സമയമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കും, മാലം യുഗറ്, അതേ മരണത്തിന്റെ സമയം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പുള്ള തൗബയാണ് റബ്ബ് സ്വീകരിക്കുക. മരണത്തിന്റെ വപ്രാളത്തിന്റെ നേരത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ സ്വീകരിക്കണം ജീവിതകാലത്ത് റബ്ബ് നൽകിയ ഈ റമദാന് പോലെയുള്ള അവസരങ്ങളെ പാഴാക്കി കളയാതെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് റമദാനിനെ സജീവമാക്കുക, തൗബ അധികരിപ്പിക്കുക, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള അവസരങ്ങളൊക്കെ നിർവഹിക്കുക, സ്വതക്ക വർദ്ധിപ്പിക്കുക, സ്വതക്ക വർദ്ധിപ്പിക്കുക, പാപങ്ങൾ കഴുകാൻ, പാപങ്ങൾ വൃത്തിയാക്കാൻ സ്വതക്ക അധികരിപ്പിക്കുക. ചെയ്തുപോയ തെറ്റുകൾ, ആ തെറ്റിന് വേണ്ടി തൗബ ചെയ്യുമ്പോൾ തൗബ സ്വീകരിക്കാനുള്ള മാർഗങ്ങളാണതൊക്കെ. ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ട് ഈ റമദാനിനെ ധന്യമാക്കുക. ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു പടി പിന്നിലേക്കില്ലാതെ എത്ര കണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നന്മകളിലൂടെ ഈ റമദാനിനെ ചെലവഴിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫാ ഉൻ ആജിലിനെ പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. ഒട്ടനവധി ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെട്ട ആളുകൾ രോഗം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ അർത്ഥത്തിലും ഹലാലായ മാർഗത്തിൽ അവരുടെ ഇടപാട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും അല്ലാഹു ശിഫാ ഉൻ ആജില് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله اكبر الله اكبر اشهد ان لا اله